എല്ലാവർക്കും നമസ്കാരം, ഞാൻ അഭിജിത്. ഇത് എൻ്റെ വീട്ടിലൊരു ചെറിയൊരു പയറാണ്, ഞാൻ വളർത്തുന്നതാണ്. ഇത് നമ്മുടെ ചെറിയൊരു കറിവേപ്പില. സോ ഇത് നമുക്ക് നമ്മുടെ വീടുകളിൽ നമ്മൾ കുറച്ച് ആപ്ലിക്കേഷൻസാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഈ ആപ്ലിക്കേഷൻസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ നിങ്ങൾ കാണാത്ത ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻസാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. സോ ഇതെല്ലാം വീഡിയോ ത്രൂ ആയിട്ടായിട്ട് കാണുക. സോ സോ അധികം വളച്ചൊടിക്കാണ്ട് നമുക്ക് നേരെ വർക്ക്ഷോപ്പ് വിട്ടാലോ എന്ന് പറയുന്ന ഇമ്പോർട്ടൊക്കെ അല്ല, നേരെ നമുക്ക് ആപ്ലിക്കേഷൻ കാണാൻ പോകാം. സോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സോ ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്ന ആപ്ലിക്കേഷൻ്റെ പേര് സൂപ്പർ സ്റ്റാറ്റസ് ബാർ എന്നാണ്. ഇത് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. അതിൽ സ്റ്റാർട്ട് കൊടുക്കുക. ആദ്യം മോഡിഫൈ സെറ്റിങ്സ് കാണും. സിസ്റ്റം മോഡിഫൈ ചെയ്യാനുള്ള സെറ്റിങ്സ് നമ്മൾ അലോ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തിരിച്ചു വരുന്നതനുസരിച്ച് അക്സസബിലിറ്റി സർവീസസ് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. മോർ ഡൗൺലോഡ് സർവീസസിൽ എടുക്കുന്ന സമയത്ത് അക്സസബിലിറ്റി സർവീസസ് സ്റ്റാറ്റസ് ബാറിന് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തിരിച്ചു വന്നിട്ട് നമ്മൾ ഇങ്ങനൊരു ഓപ്പൺ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. അവിടെ മേളിൽ നമ്മളിപ്പോൾ നോക്കിയോ, സ്റ്റാറ്റസ് ബാർ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതനുസരിച്ച് ബ്രൈറ്റ്നെസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്കിനി സ്റ്റാറ്റസ് ബാർ എടുത്ത് പുൾ ചെയ്ത് ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നിട്ട് ബ്രൈറ്റ്നസ് കൂട്ടേണ്ടി കുറയ്ക്കേണ്ട ആവശ്യം ഇതിൽ വരുന്നില്ല. അതിനുശേഷം നമുക്ക് വേറൊരു ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡബിൾ ടാപ്പ് ചെയ്യുന്നതനുസരിച്ച് തണ്ട നമ്മുടെ ഫോൺ ലോക്കാവും. തിരിച്ച് ഓൺ ചെയ്ത് എടുത്തതിന് ശേഷം നമ്മളുടെ ഗസ്റ്റേഴ്സ് എടുത്ത് വെച്ച് നോക്കുക. അവിടെ അതിൽ കാണാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഗസ്റ്റേഴ്സ്. അതിലിഷ്ടം പോലെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഞാൻ ലോങ് പ്രസ് കൊടുത്തിരിക്കുകയാണ്. ലോങ് പ്രസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. ഇതൊരു അതിലൊരു ഓപ്ഷനാണ്, നമ്മൾ എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മുടെ സ്റ്റാറ്റസ് ബാറിലുള്ള ഐക്കൺസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇഷ്ടംപോലെ ഇതിലുണ്ട്. പിന്നെ മാത്രമല്ല, വേറെ കുറച്ച് ഓപ്ഷൻസ് എടുക്കുന്നതനുസരിച്ച് നമുക്ക് പ്രീമിയം മെമ്പർ ആയാലേ കിട്ടത്തുള്ളൂ. ഇപ്പം ഉദാഹരണത്തിന് ഫ്ലാഷ് ലൈറ്റ് കൊടുക്കാൻ നോക്കുവാണെങ്കിൽ നമുക്ക് ഫ്ലാഷ് ലൈറ്റ് മെമ്പർഷിപ്പ് വേണമെന്ന് കാണിക്കും, പ്രീമിയം മെമ്പർഷിപ്പ് വേണമെന്ന് കാണിക്കും. അടുത്തായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ പേര് പോക്കറ്റ് ടി വി എന്നാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ലോക്ക്ഡൗൺ ആയിട്ട് നമ്മളിപ്പോൾ വീട്ടിൽ ചുമ്മാ ഇരിക്കുമല്ലേ. സോ മൂവീസ് എല്ലാം ഓൺലൈനായിട്ട് ഫ്രീ ആയിട്ട് കാണുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല, അല്ലാണ്ട് നമുക്ക് ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ കയറി നോക്കുന്നതനുസരിച്ച് ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പം താഴോട്ട് സ്ക്രോൾ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് തന്നെ മോളിവുഡ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് പലതരത്തിലുള്ള മലയാളം മൂവീസ്, ഇതൊക്കെ ആഡാണ്. ആഡ് സ്ക്രോൾ ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് തന്നെ പലതരത്തിലുള്ള മലയാളം മൂവീസ് കിട്ടും. മൂവീസ് വാച്ച് കൊടുക്കുന്ന അനുസരിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ക്വാളിറ്റിയിൽ നമുക്കത് കാണാൻ സാധിക്കും. എൻ്റെ കാർഡാണ്. എന്തെങ്കിലും പോസ്റ്റ് ട്രോമാറ്റിക് കൗൺസിലിംഗ് ഹെൽപ്പ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. അടുത്തായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ പേരാണ് പിക്ഷോട്ട്. ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണുന്നത്. നമ്മളൊരു പിക്ചർ എടുത്ത് നമ്മളത് യൂസ് ചെയ്യുന്നതനുസരിച്ച് പലതരത്തിലുള്ള ഗ്രാഫിക്സ് നമുക്ക് ആ പിക്ചറിൻ്റെ കൂടെ ഇടാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പിക്ചറിൻ്റെ, അതായത് ഒരു ആൾ നിൽക്കുന്നുണ്ടല്ലോ, ആ ആൾ നിൽക്കുന്നതിൻ്റെ ബാക്കിലായിട്ടാണ് ഇതിൽ പല ഗ്രാഫിക്സ് നമുക്ക് സ്ക്രോൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നത്. നമ്മൾ പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ആ ഗ്രാഫിക്സ് അതുപോലെ എടുത്ത് പ്ലേസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ഗ്രാഫിക്സ് ഇതിൽ പ്ലേസ് ചെയ്ത് നമുക്ക് പലതരത്തിലുള്ള ഓപ്ഷൻസ് ഇതിലുണ്ട്. മാത്രമല്ല, ഇതിൽ നമുക്ക് കൊളാഷ് ചെയ്യാനും അങ്ങനെ കുറേ ആവശ്യങ്ങൾക്കുള്ള ആപ്ലിക്കേഷനാണിത്. ഫോട്ടോസ് എല്ലാം വേറെ ലെവലിൽ എഡിറ്റ് ചെയ്ത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ആപ്ലിക്കേഷനാണ് പിക്ഷോട്ട്. കണ്ടില്ലേ, നമുക്ക് മാത്രമല്ല ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിപ്പം ബാക്ക്ഗ്രൗണ്ട് നമുക്ക് യൂസ് ചെയ്യുന്നതനുസരിച്ച് ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റി നമുക്ക് ഇതുപോലെ ഗ്രാഫിക്സൊക്കെ ആഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. സോ ഇത് സേവ് കൊടുക്കുന്നതനുസരിച്ച് ഗാലറിയിലോട്ട് സേവ് ആകും, നമുക്ക് അത് എവിടെ വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഈ പറഞ്ഞ ഈ കിടുക്കാച്ചി ആപ്ലിക്കേഷൻസ് എല്ലാം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന വിശ്വാസത്തോടെ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് സൈനപ്പ് ചെയ്യാൻ പോവാണ്. സോ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ അൺലൈക്ക് ചെയ്തിട്ട് പോവാം. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതെന്താണ് കാരണം എന്നുള്ളത് കമൻറ്റ് ചെയ്തിട്ട് പോവുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് ത്രൂ ഔട്ടായിട്ട് കാണാൻ പറ്റണമെങ്കിലും എൻ്റെ വീഡിയോസ് അടുപ്പിച്ച് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരുന്നതെങ്കിലും ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ നോട്ടിഫിക്കേഷൻ കൊടുത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാൻ ഒരു പ്രതീക്ഷയിലൂടെ സൈനിങ് ഓഫ് അഭിജിത്.